അല്ല ഇതെങ്ങനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടത് താ നടക്കുന്നു. നമുക്കൊരു കാര്യം ചെയ്താലും ഇതൊന്ന് കുത്തിപ്പൊക്കാം. മതിയോടാ ആടെ പോയി. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വില്ലേജ് സ്പേസസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പാചകം ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. നിങ്ങൾക്കറിയാമല്ലോ ചെറിയ സൗകര്യത്തിലൊക്കെ ഇട്ട് ചെയ്തുകൊണ്ടിരുന്ന ഇത്രയും സ്പേസേ ഉള്ളൂ നമുക്കിവിടെ. ഇപ്പം ഭയങ്കര വെയിൽ, അത് കാരണം ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഒരു ക്ലാരിറ്റി കുറവുണ്ട്. ഈ ചൂട് അറിയാമല്ലോ, ചൂടിൻ്റെ ആകുമ്പോഴത്തെ ക്യാമറ എടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ എല്ലാം ചുമന്നൊക്കെ ഇരിക്കും. ഒരു വ്യക്തത കിട്ടുന്നില്ല. അപ്പം ഞാൻ എന്നാ ഓർത്തുന്ന ഹീറ്റൊക്കെ വലിച്ച് കെട്ടി ഒരു വെയിലൊന്നും റെഡിയാക്കാനായിട്ട്, വെയിലൊന്നും കൊള്ളാതെ അതിനുവേണ്ടി രാവിലെ പോയി ഒരു പടതാക്കം മേടിച്ചിട്ട് വന്ന് ഇതിൻ്റെ മേലോട്ട് കെട്ടി വെയിൽ അധികം കൊള്ളാതിരിക്കാനായിട്ട്. അതിന് ഭക്ഷണം വെക്കുമ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ള രീതിക്ക് നല്ല ഇതായിട്ട് കാണിക്കണ്ടേ. അതിനുവേണ്ടിയാണ് ഞാനിപ്പം എന്നാൽ പടത എന്തായാലും ഒന്ന് കെട്ടാം എന്ന് വിചാരിച്ചു. അപ്പോൾ അവരുടെ മതിലേലോട്ട് രണ്ടാണിയൊക്കെ വെച്ച് ഒരു ഷീറ്റ് വലിച്ച് കെട്ടി. നമ്മളെല്ലാവരും മിക്കപ്പോഴും ചോദിക്കും നിങ്ങൾ വീട്ടിൽ തത്ത ഉണ്ടല്ലോ ഒന്ന് കാണിക്കാം. തത്ത നമ്മളേ അല്ല കേട്ടോ, അതിൻ്റെ അപ്പുറത്തെ വീട്ടിലെയാണ്. അല്ല അതിൻ്റെ അത് കിടപ്പുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കെട്ടട്ടെ കേട്ടോ. ഈ പണിയാരൊക്കെ ആകുമ്പോൾ തലയിലൊക്കെ ഒരു ബേത്തൊക്കെ അല്ല, പിന്നെ എന്ത് പണിയാർ. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത്. ഇന്നലെ നല്ല വെയിലല്ലായിരുന്നു, അപ്പം ഒരു തണലില്ല, ഒരിടത്ത് നോക്കിയിട്ട് ഒരു തണലില്ല. എന്നാൽ ഞാൻ എന്താ കേട്ട് പഴയൊരു ബെഡ്ഷീറ്റാണ്, എന്നാൽ ഇതൊന്ന് തൽക്കാലം ഒന്ന് വലിച്ച് കെട്ടിയിട്ട് അതിൻ്റെ അടിയിലോട്ടൊന്ന് ചെയ്യാം. അപ്പം അത് അതിനെക്കാട്ടി പാരിയായി. വെയിലടിച്ചപ്പോൾ ചുമലയല്ലേ, ഇത് കണ്ടില്ലേ, ആക്കുമ്പോഴത്തേക്ക് ഭക്ഷണം നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിലൊക്കെ ചുമല കളർന്നു. പച്ച ചുമലയായിരുന്നു, കറുപ്പ് ചുമലയായിരുന്നു. അപ്പോൾ അത് ശരിയാകത്തില്ല, എന്നാൽ ഇതും കളഞ്ഞേക്കും. അപ്പോൾ ഇത് മാറ്റിയിട്ട് കറുത്ത കിട്ടാം. ഇന്ന് അത് പറ്റി നോക്കട്ടെ നോക്കാം. അപ്പോൾ ഇതങ്ങ് അഴിച്ച് കളയാം. എന്തെല്ലാം കാര്യങ്ങൾ അല്ലേ. ഇതങ്ങ് കളഞ്ഞിട്ട് പൈതാരായിട്ട് ഈ എട്ട് കമ്പി ഇപ്പോൾ തൽക്കാലത്തേക്ക് മതിയല്ലോ, തൽക്കാലത്തേക്ക് റെഡിയാക്കാം. കാര്യം നമുക്ക് നമ്മുടെ ബഡ്ജറ്റൊക്കെ ശരിയാകുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിലൊക്കെ ഒരു ഷർട്ടൊക്കെ പണിയാം. ഇപ്പം തൽക്കാലം നമ്മൾ കൈ ഉള്ളതുകൊണ്ട് ചെയ്യാത്തുള്ളൂ അല്ലേ. അതല്ലേ അതല്ലേ, വെറുതെ കള്ളക്കടം മേടിച്ച് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഇത് ആ മേടിച്ച് ചെയ്യാൻ പരിവെക്കുക, അത് അത് മതി. അപ്പോൾ അടുത്ത ഒരു കമ്പിയുടെ, പക്ഷേ വേറെ കാര്യമുണ്ട് കേട്ടോ, നല്ല മഴ വരുമ്പോൾ എടുത്തോണ്ട് ഓടനെ വരും. അങ്ങനെ ഒരു കാര്യമുണ്ട് ഇത്. അപ്പോൾ ഇത് വെള്ളമല്ലാതെ പൊട്ടി താഴെ വീഴും ചിലപ്പോൾ. അപ്പോൾ ഇതുകൂടെ അങ്ങോട്ട് കമ്പിയാലോട്ടെ, തെട്ട് കമ്പി. ആ നമുക്ക് തൽക്കാലം ഒന്ന് ചുരുട്ടി കൂട്ടി ഒന്ന് വെക്കുക എന്നുള്ളൂ, അല്ലാതെ അടുത്ത കമ്പി ഇതോടെ വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്. ഇത് നമുക്ക് നമുക്ക് ഇത് ഒരു 100 രൂപ ഉള്ളായിട്ടില്ല. ഈ ഒരു ചെറിയ പലതാ മേടിച്ച് ഇത് രണ്ടായിട്ട് നമ്മളത് കീറിയെടുത്ത ഇതുപോലെ ഇങ്ങനെ വരുന്നു. 100 രൂപ കൂടുതൽ ചിലവില്ല, പക്ഷേ വേറെ നമുക്ക് തൽക്കാലത്തേക്ക് ഇത് എത്ര ഇതായിട്ടുള്ള സാധനമല്ല, അത്ര കട്ടിയുള്ള സാധനമൊന്നുമില്ല. കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ഉപയോഗിക്കാം, എന്നാലും അത്ര ആവുമല്ലോ. അപ്പോൾ രണ്ട് സൈഡും നമ്മൾ കെട്ടിയാകുമ്പോൾ വെച്ചിങ്ങനെ റെഡിയാക്കി കെട്ടി വെച്ചിരിക്കുക. ഇനി ഇവിടെ കൊണ്ടത് കെട്ടണം, പക്ഷേ അങ്ങനെ ഇവിടെ കെട്ടണ്ടേ. ആ നീട വാ, ഒന്ന് കാണിക്കും വാ. അത് ആ അതിൻ്റെ മൂല ഒന്ന് വിളി, അതിൻ്റെ മൂല ആ അങ്ങനെ വരും. അതല്ല ഇത് അല്ല ഇത് ഇച്ചിരി ഇച്ചിരി ഇത് ഇവിടെ ഇങ്ങനെ ഇച്ചിരി ഇങ്ങനെ വരും, ഇങ്ങനെ വരും ആ ആ ഇങ്ങനെ മടക്ക ആ ആ അങ്ങനെ പിടിച്ചോണേ. ഞാൻ ഇച്ചിരി കമ്പിയോടെ മുറിക്കട്ടെ, കയറ് കെട്ടിയാൽ നിൽക്കുകയല്ല. അതാകുമ്പോൾ കെട്ടിയാമ്പി ആകുമ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് കൂടിക്കും. ഇത് വലിച്ചു സൈഡ് കെട്ടാൻ പറ്റില്ല, കാര്യം ഇത് കെട്ടാനായിട്ട് അങ്ങോട്ട് സ്ഥലം ഇതില്ല, അതേ കെട്ടാനാണ്. അപ്പം നമുക്ക് ഈ മാവേലോട്ട് കെട്ടാം.
അങ്ങനെ ഓ ഒന്നാമത് രണ്ടിനും പൊക്കമില്ല, പിന്നെ എന്നാ ചെയ്യാൻ, അവക്കും ഇല്ല എനിക്കും ഇല്ല, എല്ലാം ഈ പൊക്കക്കുറവ് ഒരു പൊക്കം അല്ല എന്ന് പറയുന്നത് പോലെ പൊക്കക്കുറവ് അത്ര പൊക്കം ആ കുറവൊന്നും അല്ല കേട്ടോ. എന്നാലും ഇത് ഒരുപാട് വലിയ സംഭവം ഇതൊന്നും അല്ല കേട്ടോ, ചെറിയൊരു ഒരു 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 അയ്യ ഫസ്റ്റ് കെട്ട വേണതായിട്ട് ഞാൻ പിടിക്കുന്നത് ഇത് ഇവിടോട്ട് കേട്ടോ അല്ലേ അടി നീ ഇതൊന്ന് പിടിച്ച പിന്നെ പൈസസ് മുതലാളിയാ ആ ഇത് അക്കനല്ലേ വിളിക്കുന്നത് എവിടെ മുതലാളി തൊഴിലാളി നമ്മളിപ്പോഴും തൊഴിലാളിയാണ് നമുക്ക് തൊഴിലാളിയായിട്ട് ജീവിച്ചാൽ മതി. ഇനി ഞാൻ ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടല്ലേ, ഒരു നാരങ്ങാവുള്ള ഇച്ചിരി കടുങ്കാപ്പിയോ ഒന്നുമില്ല ഇച്ചിരി ഹോളിക്സ് ബൂസ്റ്റോ ഒക്കെ ഇട്ട് കലക്കി പാലിൽ പാൽ ആ ഒരു കാര്യത്തി നല്ല സ്ട്രോങ് കടുങ്കാപ്പി ആയിക്കോട്ടെ അല്ല സ്ട്രോങ് കടുങ്കാപ്പി ഇച്ചിരി തരാം ജോലി ചെയ്യുമ്പോൾ തൊഴിലാളിക്ക് എനർജി കിട്ടണ്ടേ ആ കാപ്പി ചായയും ഒക്കെ കൊണ്ട് തരണം ഇത് ഏതായാലും കേട്ടോ ആ അതുകൊണ്ട് ഇതാണ് കേട്ടാ ഞാൻ ഏ തൊഴിൽ ചെയ്യാനാ തൊഴിലാളിയെ കിട്ടാൻ പാട് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം നമ്മളെക്കാട്ടി കൂടുതൽ പണിയുള്ളത് എല്ലാം ബംഗാളിക്ക് ഇഷ്ടംപോലെ പണിയാണ് അമ്മമാർക്ക്. പക്ഷേ ഏറെ വേണ്ട നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ ഇവിടെ വന്ന അന്യനാട്ടിൽ തൊഴിലാളികൾ കണ്ടിട്ടുണ്ടോ ഒരൊറ്റ അപ്പത്തിൻ്റെ വാര ചാടിയിട്ടില്ല. ഞാൻ പറഞ്ഞ സത്യം കുറേ ആൾക്കാരുണ്ട് ഇവിടെ നമ്മുടെ ഇവിടെ ഇങ്ങനെ ഇഷ്ടംപോലെ വന്ന് വരുന്നുണ്ട്, ഒരെണ്ണം വാര ചാരത്തില്ല, അത്രയ്ക്ക് നല്ലവരെ ജോലി ചെയ്യുന്നവരവർ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് വെയിൽ കൊള്ളായിരിക്കാൻ പറ്റും, മഴ വന്നാൽ ഇതെല്ലാം തഴപ്പും നമുക്കറിയാമല്ലോ എല്ലാം നമ്മളാളുടെ മഴ പെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരു അന്തവും ഇല്ല കുന്തവും ഇല്ലാത്ത രീതിയിലുള്ള മഴയാണ്. അപ്പം വെയിൽ കൊള്ളായിരിക്കാൻ പറ്റില്ല. നമ്മൾ ഈ ബിരിയാണി പണിക്കൊക്കെ പോകുമ്പം കൊതു കാണേ ഒരു വഴിക്ക് ഒരു ആ ശരി ആ ഈ ബിരിയാണി പണിക്കൊക്കെ പോകുമ്പോഴേ നമ്മൾ തന്നെ ഇതുപോലെ തിരത്തകത്തിലും പടതയൊക്കെ വലിച്ചു കെട്ടി അത് നീല പടതയൊക്കെ ആയി. ഇത്തിരി പടതൊന്നുമില്ല, ഇത് ലോക്കൽ ഐറ്റമാണ്. നീലപ്പടതാകുമ്പോൾ കുറച്ചുകൂടെ കട്ടിയുണ്ട്. അപ്പം നമ്മൾ തൽക്കാലത്തേക്ക് ഇങ്ങനെ ഒന്ന് ചെയ്തൊന്നേ ഉള്ളൂ. നീലപ്പടത ഇത് ചെറിയ സൈസ് പടത ഇല്ല, അല്ല ഞാൻ അതാണല്ലോ മേടിച്ചത്. വലിയ ലൂറിപ്പുള പോലത്തെ പടതയൊക്കെ ആയിരിക്കും, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇത്ര ചെറിയ സ്ഥലം ഒന്ന് മറച്ചിട്ടാൽ മതി, വെയിൽ കൊള്ളായിരിക്കാൻ വേണ്ടി അത്രേ ഉള്ളൂ. വേറെ വേറെ ഒരു സ്ഥലമില്ല. നല്ല നമ്മൾ ഈ പരിപാടിയൊക്കെ ഫുഡൊക്കെ ചെയ്യുമ്പോഴത്തേക്കുള്ളൂ. ഇവിടെ നമ്മൾ വീട്ടും മുറ്റത്തെല്ലാം ഭയങ്കര വെയിൽ സൗകര്യക്കുറവും ആരാളം മുന്നോ എൻ്റെ സ്ഥലമല്ലേ ഉള്ളൂ. വീട് ഇരിക്കുന്ന മുറ്റത്താണ് എല്ലാം അപ്പടി പുല്ലും കണ്ടം. ഞങ്ങൾ താമസിക്കുന്ന ഈ കണ്ടം സൈഡാണ്, അപ്പോൾ അവിടെ എല്ലാം പെട്ടെന്ന് പെട്ടെന്നാണ് പുല്ല് കിളുക്കുന്നത്. കുറേ എല്ലാം പാലിക്കും, പിന്നെയും രണ്ട് ദിവസം കഴിഞ്ഞ് പിന്നെയും കിളുത്തും. എന്താ ചെയ്യാൻ, ഇതാണ് നമ്മൾ പാചകം ചെയ്യുന്ന സ്ഥലം. ഇതെന്താണെന്നറിയോ, ഫ്രിഡ്ജ്, പഴയ ഒരു ഫ്രിഡ്ജുണ്ട് സൈഡ് വാശമാണ്. ഇതിനകത്താണ് നമ്മൾ നമ്മൾ ഫുഡൊക്കെ ചെയ്യുന്ന ടേബിള്, നല്ലൊരു മേശമൊന്നും ഇല്ല, നമ്മൾ ഇതിലാണ് ചെയ്യുന്നില്ലേ. ഇതല്ല ഇവിടെ ആ ഫ്രിഡ്ജിൻ്റെ മോട്ടറൊക്കെ വെച്ചിരിക്കുന്നത്, അത് ഇളക്കി പറിച്ച് ഇതിൻ്റെ മുകളിലോട്ട് ഗ്യാസ് അടുപ്പും അല്ല അടുപ്പും സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ വെച്ചാണ് പരിചയപ്പെടുത്തുന്നതൊക്കെ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ സൗകര്യങ്ങൾ. അപ്പം ഇതൊക്കെ ബ്ലോഗല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് കാണട്ടെ. സംഭവം ഇതെല്ലാം സത്യമായിട്ട്, അല്ലാതെ ഇല്ലാത്ത കാര്യങ്ങളൊന്നുമല്ല, എല്ലാം സത്യ കാര്യങ്ങൾ. നമ്മൾ ഇത് ഇങ്ങനത്തെ ഒരു ചുറ്റുപാടൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഇന്നലെ പായസം ഉണ്ടാക്കിയപ്പോഴത്തേക്കും നല്ല അടിപൊളി പായസമായിരുന്നു. നുറുക്ക് മറ്റേ ഇതില്ലേ ചെറുപയർ പരിപ്പ് പായസം, ആളെ ഉഗ്രം പായസമായിരുന്നു അത്. ചെയ്തു വന്നപ്പോഴത്തേക്കും അത് ക്യാമറ ഇങ്ങനെ എടുത്തു ഫോൺ ഷൂട്ട് ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷേ മൊബൈലിനകത്ത് വന്നപ്പോഴത്തേക്കും കളർ ആറ്റം. ഓ നമുക്ക് പായസത്തിൻ്റെ ശർക്കരയൊക്കെ ചേർത്ത് പായസത്തിൻ്റെ ഒരു കളർ അല്ല അതിൻ്റെ ഒരു ഇതറിയാമല്ലോ. പക്ഷേ ആ ഒരു ഇത് ഈ ഇത് ഇല്ലേ ഈ ചുമര കളർ സൂര്യപ്രകാശം അഴിച്ചപ്പോഴത്തേക്കും ഇതിൻ്റെ
ചുമല വെട്ടമായിപ്പോയി ആ പായസത്തിൽ. പക്ഷെ അന്നപ്പം ഞങ്ങൾ അത് അറിഞ്ഞില്ല. ഇത് വീഡിയോ കണ്ടപ്പോഴാണ്, മൊബൈലിനകത്ത് കണ്ടപ്പോഴത്തേക്കാണ് എടാ ഇത് ഈ കളറായി പോലെ. അപ്പോഴാണ് ഓർത്ത് ശോ ഇത് വേണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാവിലെ പോയി ഈ കറുത്ത വളരാൻ മേടിച്ച്. ഇതാകുമ്പോഴത്തേക്കും വെട്ടം സൂര്യപ്രകാശം അധികം നമുക്ക് കിട്ടത്തില്ലെന്ന് തോന്നുന്നു, ഇങ്ങോട്ട് വരത്തില്ലെന്ന് തോന്നുന്നു. ഇന്നത്തെ പാചകം കഴിഞ്ഞ് നോക്കാൻ കണ്ടത്. പക്ഷെ നല്ല അടിപൊളി പായസമായിരുന്നു കേട്ടോ. കേട്ടേ ആ കടുകാപ്പി ബാവടി. അപ്പോൾ നമ്മൾ പണിയൊക്കെ ചെയ്ത് ഇടയ്ക്ക് റെസ്റ്റ് വേണം, റെസ്റ്റ് വേണം. കടുകാപ്പിയൊക്കെ കുടിച്ച് ആ പണിയാറി ഇത്തിരി ഞാൻ കടുകാപ്പ് കുടിച്ചു. രാവിലെ ഒരു 9 മണിക്ക് പണിക്ക് കയറിയാൽ 10 മണിയാകുമ്പോൾ കാപ്പ് കുടിക്കുന്ന ഒരു ശീലമുണ്ട്. 10 മണിക്ക് കാപ്പ് കുടിക്കുക, പിന്നെ ഒരു 11-12 ആകുമ്പോഴത്തേക്ക് തട്ടിക്കൂട്ടി 1 മണിയാകുമ്പോഴത്തേക്കും ഊണിൻ്റെ സമയമായി. ചോറ് പോരട്ടെ, പിന്നെ ഊണെല്ലാം കഴിച്ച് ഒറ്റ കിടപ്പാണ്. 2 മണി വരെ സുഖം അല്ലേ, സുഖമായിട്ട് കിടത്ത് ഉറങ്ങും. പിന്നെ സമയം നോക്കും എത്ര 4 മണിയായോ കാപ്പി. കറക്റ്റ് 3:30 ആകുമ്പോഴത്തേക്കും കാപ്പിയുടെ സമയമായി. 5 മണി ആകുമ്പോഴത്തേക്കും പൊതിഞ്ഞ് കെട്ടി കൈ ഞാനും കഴി കാശോടെ ശമ്പളങ്ങളെ. അല്ല അല്ല എല്ലാവരും പണിക്കാരുടെ ആരും എല്ലാവരുടെയും പറഞ്ഞു, ഞാനും അങ്ങനെ തന്നെയാ. പക്ഷേ വേറെ എൻ്റെ പണി വീരാളിപ്പണി എന്ന് പറയുന്നത് അത് തീർത്ത് വിളമ്പിക്കൊടുത്ത് ആഹാരം കഴിപ്പിച്ചതിന് ശേഷമേ നമുക്ക് പൈസ കിട്ടത്തുള്ളൂ അല്ലേ. ഇപ്പം നാട്ടിലൊക്കെ ബിരിയാണിപ്പണിയൊന്നും ഇല്ല, പണിയൊന്നും കുറവാണ്. മിക്കാട് പണിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, അതെ കെട്ടിടപ്പണി അങ്ങനത്തെ രീതിയിലൊക്കെ പണികളൊക്കെ ഇഷ്ടം. നമുക്കതൊന്നും ഒരു വശമില്ല. കാര്യം ഞാൻ ആ പണി ചെയ്തിട്ടില്ല കുറേ വർഷങ്ങളായിട്ട്. ഈ പാചകത്തിൻ്റെ പണി തന്നെയാണ്, 10-25 വർഷമായിട്ട് മേളിലായി. ഈ പാചകത്തിൻ്റെ ഇടയിലും പോയി ബിരിയാണി വിൽക്കാനും അല്ല ഡിന്നർ പണിക്കും ഒക്കെ പോയി. അതുകൊണ്ടൊക്കെയാണ് വീട് കുടുംബമൊക്കെ കഴിഞ്ഞ് പോകുന്നത്. ഈ നിമിഷം വരെ അത് തന്നെ, ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ കുടുംബം കൂടെ ഒക്കെ ഒന്ന് രക്ഷപ്പെട്ടു പോയാൽ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണം, ഞങ്ങളുടെ ചാനലൊക്കെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. കാരണം നമ്മൾ ഒരു നാട്ടിൻപുറത്തുകാരൻ, അപ്പോൾ അതേ രീതിയിലൊക്കെയാണ് നമുക്ക് പറയാനറിയത്തുള്ളൂ. അല്ലാതെ വലിയ സംഭവങ്ങളൊന്നും വരച്ച് കെട്ടിക്കൊണ്ടുവരാനും ഞാനിങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം എന്നെ പോലെയുള്ള ആൾക്കാർ ഒത്തിരി പേരുണ്ടല്ലോ, എല്ലാവരും ഒന്ന് കാണും, രസമല്ലേ. നമ്മളെയൊക്കെ ജീവിതമൊക്കെ നിങ്ങളൊക്കെ ഒന്ന് കാണണം എങ്ങനെയാണ് ജീവിക്കുന്നത്. കടുങ്കാപ്പി ചൂടാറുണ്ട്. അപ്പോൾ ഇത് കെട്ടി ഈ ഇത്ര താഴ്ന്നു കിടക്കുന്നുണ്ട്. ഈ ക്യാമറ എടുക്കുമ്പോഴത്തേക്കും അല്ലേ, അല്ല ഇതെങ്ങനെ ഷൂട്ട് ചെയ്യാൻ ഇതുണ്ട്, താഴ്ന്നു കിടക്കുന്നു. നമുക്കൊരു കാര്യം ചെയ്താലും ഇതൊന്ന് കുത്തിപ്പൊക്കാം. ഇതേലട്ടെ അല്ലേ, കീറിപ്പോ എടാ താ മതിയോടാ ആടാ പോയി. ഓ നീ എന്നത് പിടിക്കേ. ഹലോ ഓ ഇതാ വെള്ളം കൊണ്ടാ വെക്ക. ഇതാ ഈ ഈ പടതാട ഒരു കോണം ഇത് പിടിക്കുക. ബാക്കിയുള്ള അങ്ങനെ കഷ്ടപ്പെടുക, അവിടെ തിരിക്കുക. ഇനി ഇതായിട്ട് ഒന്നര കെട്ട. ഇത് ഒന്നും വില ഉള്ളതല്ലെന്ന്. അത് ഇനി ഓ എന്നാ പറയാൻ, അതല്ല ഇത് കീറിപ്പ് നോക്കല. ഏ എന്നാ സുരക്ഷിതം, ഇതൊരു സുരക്ഷിതമൊന്നുമല്ല. ഒരൊറ്റ കാറ്റടിക്കാം ഇതെല്ലാം പോകും. ഓ ഇത് വെട്ടി വെക്കാൻ തിരിക്കാണ്. എൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര അവൾക്ക് ഇതൊക്കെ കാണുന്ന വലിയ സന്തോഷം. ബാക്കിയുള്ള ഇത് എങ്ങനെയാണെന്ന് കെട്ടി കുറച്ച് എടുക്കുക എന്നുള്ളു. ഏ ഇത് ഉണ്ടല്ലേ, കൂടാരത്തിൻ്റെ അല്ല ഇത്, കാറ്റ് വരുമ്പോൾ പറന്നു പോകും. കൂടാരം വെച്ച് അവിടെ ഇരിക്കുന്നു ആരിരിക്കുന്നു. അത് വലിയ റെസ്റ്റോറൻ്റ് ഒക്കെ ഇല്ലേ, വലിയ ഹോട്ടലൊക്കെ അവിടെ കാണും ഇങ്ങനെ ഈ
ഓല കൊണ്ടൊക്കെ മറഞ്ഞ റൗണ്ട് ഒക്കെ വെച്ച് അല്ലേ, ഇത് അത്ര നല്ല കൂടാരമൊന്നുമല്ല കേട്ടോ. ഇത് എന്ത് കൂടാരമാണ് ഇത്? കെട്ടി ഞാൻ ഉദ്ദേശിച്ച കണക്ക് കൂട്ടി ഇങ്ങനല്ല. അത് അല്ല, ഞാൻ കണക്ക് കൂട്ടിയത് ഇങ്ങനല്ല, വേറെ ഇത്തിരി നല്ല രീതിയിലാണ് ഇത് കെട്ടാന്നില്ല. പക്ഷെ കെട്ടി വന്നപ്പോഴത്തേക്ക് കാണാ ഓണാ കാണാ ഓണാ മായി. ഒരു ദിവസത്തേക്കു ഇത്, ഒരു ദിവസത്തേക്കുള്ളു. മനസാക്ഷി ഇല്ലാതെ പറയല്ലേ, ഞാൻ എന്ത് കഷ്ടപ്പെട്ട ഇത് കെട്ടിയെന്ന്. ഇത് എന്നാ ഇങ്ങനെ ഇരിക്കുന്നു, ഒരു വൃത്തിയില്ല അല്ലേ. ഇത് എങ്ങനെ ആ ഇത്രയൊക്കെ ഇത് കൂടുതൽ എന്നാ ഇരിക്കുന്ന നല്ലപോലെ കാല് കമ്പൊക്കെ കുഴിച്ചിട്ടു ബാരിയൊക്കെ വെച്ച് വേണം കെട്ടാൻ. കാശുണ്ടായി ഞാനിപ്പോൾ നല്ല അടിപൊളി ഷെഡ് പണിയിട്ടുണ്ട്. ഇത് ഇതിപ്പോൾ നമുക്കിങ്ങനെയൊക്കെ മതി, തൽക്കാലത്തേക്ക് ഇതൊക്കെ മതി. ഒരു ദിവസം എടി, നീ ഇത് കണ്ടതേ, ഞാനിവിടെ ഇന്ന് ഈ പാചകം ചെയ്യുമ്പോഴത്തേക്കും പാചകം ചെയ്യുമ്പോഴത്തേക്കും ഇത് കണ്ടത് വെയിലടിക്കുമ്പോഴത്തേക്കും നമ്മളിവിടെ വച്ചിരിക്കുന്ന സാധനങ്ങൾ അവിയൽ തോരനും മീൻകറിയൊക്കെ വെക്കുമ്പോൾ ആ ചുമല സാധനമാണെങ്കിൽ കളർ കറക്റ്റ് കിട്ടും. അതാ ഇന്നലെ ആ പായസത്തിന് നല്ല നല്ല അടിപൊളി പായസമായിരുന്നു. ആൾക്കാർ അത് അത്ര ശ്രദ്ധിച്ചില്ല, ഒരുമാതിരിപ്പെട്ട ഒത്തിരി ആൾക്കാർ കാണുന്നത്. പക്ഷേ ഇന്നലെ എന്തോ നമ്മളെ ഒരു വാങ്ങിക്കൊണ്ട് ആരും അത് കണ്ടില്ല. ആ ഒരു കളറും ഉണ്ടായിരുന്നു, പക്ഷെ നല്ല പായസമായിരുന്നു കേട്ടോ, സത്യമായിരുന്നു. ഞങ്ങളെല്ലാവരും കുടിച്ചതാണ്, എല്ലാ ഒരു 8 ക്ലാസ് ഉണ്ടായിരുന്നു പായസം അല്ലേ, എല്ലാവരും കുടി നല്ല പായസമായിരുന്നു. പക്ഷേ ഈ ഇതാണ് നമ്മളെ ചതിച്ച്, ഈ ചുമര ബെഡ്ഷീറ്റാണ് ചതിച്ച് വെട്ട പ്രശ്നങ്ങൾ. ഏതായാലും തൽക്കാലത്തേക്ക് കുറച്ച് ദിവസത്തേക്കൊക്കെ ഇത് ഇത് വെച്ച് നമ്മൾ ചെയ്യാം. മഴ വരുമ്പോൾ എടുത്തോണ്ട് ഓടും, വേണ്ടാത്ത വേണ്ടാത്ത ഇന്നലൊക്കെ എടുത്തോണ്ട് ഓടും അവിടെ. ഇപ്പോൾ വലിയ അടിപൊളി എന്ന് ഞാൻ പറയത്തില്ല, തൽക്കാലത്തേക്കൊരു പ്ലാസ്റ്റിക് കൊണ്ടോ ചെറുത് ചെറിയൊരു പടത മേളിയോട്ട് കെട്ടി. ഇനി ഇതിൻ്റെ താഴെ ഇന്ന് വേണം നമുക്ക് എന്തെങ്കിലും പുട്ടൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബെല്ലോ ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് അമർത്തിയേക്കണം, ചുമ്മാ സൈഡ് ബെല്ലൊക്കെ ഇരിക്കില്ല. ഇനി ഏതാണ്ട് ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്ലോഗ്. നമ്മുടെ ഈ ഫുഡ് വെക്കുന്ന സ്ഥലമൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ വേറെ ബ്ലോഗുമായിട്ട് വേറെ എന്തായാലും നമ്മുടെ നാട്ടു വിശേഷങ്ങളുമായിട്ട് പെട്ടെന്ന് നിങ്ങളുടെ പിന്നെ വരുന്നതായിരിക്കും. ബൈ.